യേശുവിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം തിടുക്കം കൂട്ടരുത് എന്നതിനെ പറ്റിയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 2-ാമത്തെ തിരുവചനം ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: തിടുക്കം കൂട്ടുന്നവന് വഴി തെറ്റുന്നു, വിജ്ഞാനരഹിതമായ ഉത്സാഹം ശ്രേയസ്കരമല്ല. കർത്താവിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിന്റെ സ്പീഡ് കൂടിപ്പോയാൽ നമുക്ക് തെറ്റുപറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുമ്പോൾ സ്പീഡ് തീരെ കുറഞ്ഞു പോയാൽ യാത്ര വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കും. എന്നാൽ ഓവർ സ്പീഡിലാണ് വണ്ടി പോകുന്നതെങ്കിൽ അപകട സാധ്യത കൂടുതലുമാണ്. ഇതിന്റെ രണ്ടിനും ഇടയിലുള്ള ഒരു നല്ല സ്പീഡുണ്ട്, അതായത് യാത്ര സുഖകരമാണ്, അപകടത്തെ ഒഴിവാക്കിക്കൊണ്ടുപോകുന്ന വളരെ മനോഹരമായ ഒരു യാത്ര. അതുകൊണ്ടാണ് സങ്കീർത്തനം 32-ൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: നീ കുതിരയെയോ കോവർ കഴുതയോ പോലെ ആകരുത്. 32-ാം സങ്കീർത്തനത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്, നീ കുതിരയെ പോലെ ആകരുത്, നീ കോവർ കഴുതയും പോലെ ആകരുത്. എന്താണ് പ്രിയപ്പെട്ടവരെ കുതിരയുടെ പ്രത്യേകത? കുതിരയ്ക്ക് സ്പീഡ് കൂടുതലാണ്, കോവർ കഴുതയ്ക്ക് സ്പീഡ് വളരെ കുറവുമാണ്. അതുകൊണ്ട് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നിനക്ക് സ്പീഡ് ഒത്തിരി കൂടാനും പാടില്ല, സ്പീഡ് ഒരുപാട് കുറയുവാനും പാടില്ല. ചില വ്യക്തികളെ കണ്ടിട്ടില്ലേ, അവർക്ക് എല്ലാത്തിനും ഒരു തിടുക്കമാണ്. സമ്പത്തുണ്ടാക്കാൻ തിടുക്കമാണ്, ആത്മീയ ജീവിതത്തിൽ വന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ലോക പ്രശസ്തരാകാനുള്ള തിടുക്കമാണ്. ഒരല്പം പോലും വെയിറ്റ് ചെയ്യാനായിട്ട് സാധിക്കാതെ തിടുക്കത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് മൂലം ഒരുപാട് അപകടത്തിൽ ചെന്ന് ചാടുന്നവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബൈബിളിൽ ഇതുപോലെ സ്പീഡ് കൂടിപ്പോയി, തിടുക്കം കൂടിപ്പോയി, ഒരുപാട് അബദ്ധങ്ങളിലും തകർച്ചകളിലും ചെന്ന് ചാടിയ വ്യക്തികളെ കാണാനായിട്ട് സാധിക്കും. അതിലേതാനും വ്യക്തികളെ നമ്മൾ ഇന്ന് വചനം തിരുവചനം ശുശ്രൂഷയിൽ പരിചയപ്പെടുകയാണ്. 1-ാമത്തെ വ്യക്തി അബ്രഹാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ കർത്താവ് അബ്രഹാമിനോട് ഇങ്ങനെ ഒരു വാഗ്ദാനം കൊടുക്കുകയാണ്: നിന്നെ ഞാൻ വലിയ ഒരു ജനതയുടെ പിതാവാക്കി മാറ്റും. അതായത് കർത്താവ് അവനോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നീ അനേക ജനതകൾക്ക് പിതാവായി തീരും. വീണ്ടും കുറച്ചു നാളുകൾ കൂടി കഴിഞ്ഞിട്ട് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ദൈവമായ കർത്താവ് അബ്രഹാമിനോട് പറയുകയാണ്: അബ്രഹാം, ഞാൻ നിന്റെ പരിചയാണ്, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. അബ്രഹാമി, ഞാൻ നിന്റെ പരിചയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നിന്നെ ആരെങ്കിലും വെട്ടുമെങ്കിൽ ആദ്യം ആ വെട്ട് എനിക്കിട്ട് കൊള്ളും, എന്നെ വെട്ടിയതിനു ശേഷം മാത്രമേ നിന്നെ ആർക്കെങ്കിലും വെട്ടാൻ പറ്റത്തുള്ളൂ. ഞാൻ നിന്റെ മുൻപിൽ കയറി ഇങ്ങനെ നിൽക്കുകയാണ്, പരിചയാണ്. അബ്രഹാമേ, ഞാൻ നിന്റെ പരിചയാണ്. എന്നിട്ട് ദൈവം പറയുകയാണ്, നിന്റെ പ്രതിഫലം വലുതായിരിക്കും. ഇത് കേട്ട ഉടനെ അബ്രഹാം സങ്കടത്തോട് പറഞ്ഞു, കർത്താവേ, മക്കളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് കിട്ടുക? അങ്ങ് പറയുന്നു എന്റെ പ്രതിഫലം വലുതായിരിക്കും, പക്ഷേ എന്റെ വീടിന്റെ അവകാശി എന്ന് പറയുന്നത് ഡമാസ്കസുകാരൻ ഏലിയാസറാണ്. എന്റെ വീട്ടിൽ പിറന്ന ഒരു മകൻ എനിക്കില്ല, അതുകൊണ്ട് എന്റെ ദാസരിൽ ഒരുവനായിരിക്കും എന്റെ സകല സമ്പത്തിന്റെയും അവകാശി. ഉടനെ കർത്താവ് പറഞ്ഞു, ഇല്ല, നിന്റെ മകൻ തന്നെയായിരിക്കും നിന്റെ അവകാശി. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, ഈ വാഗ്ദാനം കർത്താവ് കൊടുത്ത് കുറെ വർഷങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. അബ്രഹാമിന് കുഞ്ഞുണ്ടായില്ല, സാറ ഗർഭിണിയാകുന്നില്ല. ആകപ്പാടെ പ്രശ്നമായ സമയത്ത് സാറായും അബ്രഹാമും കൂടെ ഒരു മണ്ടൻ തീരുമാനത്തിലെത്തുകയാണ്. എന്താണെന്നറിയാമോ? നമ്മളിങ്ങനെ കാത്തിരുന്ന് 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 കാര്യങ്ങൾ ഒരുപാട് അങ്ങ് സ്ലോ ആയി പോവുകയാണ്. അതുകൊണ്ട് നമുക്കല്പോ സ്പീഡ് കൂട്ടണം. അതുകൊണ്ട് സ്പീഡ് കൂട്ടാൻ വേണ്ടി, ദൈവത്തിന്റെ വാഗ്ദാനം എത്രയും പെട്ടെന്ന് നിറവേറി കാണാൻ വേണ്ടി, ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങ് എന്റെ ദാസിയായ ഹാഗാറിനെ ഭാര്യയായി സ്വീകരിച്ചാലും, അന്നത്തെ മിഡിൽ ഈസ്റ്റിന്റെ സിസ്റ്റം അല്ലെങ്കിൽ കസ്റ്റം അനുസരിച്ച്, അവിടുത്തെ പാരമ്പര്യം അനുസരിച്ച് ദാസിമാരെ ഭാര്യമാരായിട്ട് ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ട് കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അത് അതിൽ തന്നെ തെറ്റല്ല, എങ്കിലും അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദാനത്തെ വിശ്വസിച്ച് ഒരല്പം കൂടെ വെയിറ്റ് ചെയ്യുന്നതിൽ അബ്രഹാമും സാറായും ദയനീയമായിട്ട് പരാജയപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ സ്പീഡ് കൂടിപ്പോയി. ദൈവം പറഞ്ഞ കാര്യം പെട്ടെന്ന് നിറവേറുന്നില്ല എന്ന് തോന്നിയത് കൊണ്ട് അവർ ഒരു വളഞ്ഞ വഴി പ്രയോഗിക്കുകയാണ്. അത് ശരിക്കും വലിയൊരു അപകടത്തിൽ ചെന്ന് അവരെ കൊണ്ടുവന്നെത്തിക്കുകയാണ്.
ഹാഗാർ ഗർഭിണിയാകുന്നു, ഹാഗാറിന് കുഞ്ഞു പിറക്കുന്നു. താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ഹാഗാറിന്റെ മട്ടുമാറി. അവൾ യജമാനത്തിയോട് വളരെ ക്രൂരമായിട്ട് പെരുമാറാൻ തുടങ്ങി. വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായി. ഒടുവിൽ ഈ ദാസിയെയും അവളുടെ കുഞ്ഞിനെയും കൂടെ വീട്ടിൽ നിറക്കിവിടുന്നു. പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരൊറ്റ തീരുമാനം മൂലം ഉണ്ടാവുകയാണ്. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരീ സഹോദരന്മാരെ, നിങ്ങളോട് ആരെങ്കിലും പ്രാർത്ഥിച്ച് എന്തെങ്കിലും ഒരു പ്രവചന സന്ദേശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉടൻ നിറവേറുന്നില്ല എന്ന് കരുതി നിങ്ങൾ നിരാശപ്പെട്ട് കുറുക്കുവഴികൾ തേടരുത്. ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉടൻ നിറവേറുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ അതിനുവേണ്ടി കുറുക്കുവഴികളെ തേടരുത്. ദൈവത്തിന്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വചനത്തിൽ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ദൈവത്തിന്റെ വാഗ്ദാനം നിറവേറ്റി അവിടുത്തെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റാൻ നിങ്ങൾക്ക് ദീർഘക്ഷമയും സഹനശക്തിയും ആവശ്യമാണ്. നമ്മൾ ദീർഘക്ഷമയോടെ കാത്തിരുന്ന് വേണം വാഗ്ദാനങ്ങളെ പ്രാപിക്കാനെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായി, സ്പീഡ് കൂടിപ്പോയി തെറ്റുപറ്റിയ വ്യക്തിയാണ് മോശ. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 11-12 തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുകയാണ്. കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന മോശ ഒരു ദിവസം തന്റെ സഹോദരങ്ങളായ ഹെബ്രായരെ, ഇസ്രായേൽക്കാരെ കാണാൻ പുറത്തേക്കിറങ്ങി. അപ്പോൾ ഒരു ഈജിപ്തുകാരൻ ഇസ്രായേൽക്കാരനെ പ്രഹരിക്കുന്നത് കണ്ടു. മോശയ്ക്ക് സഹിക്കാനായിട്ട് സാധിച്ചില്ല. ചുറ്റിലും നോക്കിയപ്പോൾ ആരും കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ അവനെ കൊന്ന് മോശ മണലിൽ മറവ് ചെയ്തു. അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ഇതിനെപ്പറ്റി എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവം തങ്ങളെ മോശ വഴി മോചിപ്പിക്കുമെന്ന് സഹോദരങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുമെന്നാണ് മോശ കരുതിയത്. മോശയുടെ മനസ്സിൽ തോന്നി എന്താണെന്നറിയാമോ? ഞാനാണ് നിങ്ങളുടെ ഡെലിവറർ, വിമോചകൻ, രക്ഷകനെന്ന് ഇവർ മനസ്സിലാക്കുമെന്ന് മോശ കരുതി. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവർ മനസ്സിലാക്കിയില്ല. എന്താ സംഭവിച്ചെന്നറിയാമോ? മോശ വിചാരിച്ച കാര്യം ശരിയാണ്, താനാണ് ദൈവത്തിന്റെ ഉപകരണമെന്ന് മോശ ചിന്തിച്ചത് ശരിയാണ്. എന്നാൽ മോശയ്ക്ക് തെറ്റുപറ്റി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഒരു ദിവസം ഒരാളെ വെച്ച് മോശ കൊന്നൊടുക്കിയാൽ ശത്രു രാജ്യത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ ജീവിക്കുന്ന ആ രാജ്യത്ത്, പട്ടാളക്കാർ തന്നെ ലക്ഷക്കണക്കിന് പട്ടാളക്കാരുള്ള രാജ്യത്ത് മോശയ്ക്ക് ഒരു വർഷം കൊണ്ട് കൊല്ലാൻ പറ്റുന്നത് 365 ശത്രുഭടന്മാരെയാണ്. 10 വർഷം എടുത്താൽ 3,650. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാനായിട്ട് പറ്റുകയില്ല. ദൈവത്തിന് മറ്റൊരു പ്ലാനും മറ്റൊരു പദ്ധതിയുമായിരുന്നു. ദൈവത്തിന്റെ സമയവും വ്യത്യസ്തമായിരുന്നു. അതൊരുപാട് കാത്തിരിക്കണമായിരുന്നു. അതിന് തയ്യാറാകാതെ മോശ സ്പീഡ് കൂട്ടി തന്റെ ശക്തിയിലും തന്റെ കഴിവിലും ആശ്രയിച്ച് ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ നോക്കിയപ്പോൾ, പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ പരാജയത്തിലേക്ക് വരികയാണ്. മോശയ്ക്ക് കൊട്ടാരം നഷ്ടപ്പെട്ടു, സകലത നഷ്ടപ്പെട്ടു. മോശ ഒടുവിൽ അമ്മായിയപ്പന്റെ വീട്ടിൽ ഒരു അഗതിയെപ്പോലെ ജീവിക്കുന്നു. 40 കൊല്ലം ആടുകളെ മേയിക്കുന്ന ജോലി ചെയ്യേണ്ടി വരുന്നു. ഒടുവിൽ ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം ഈജിപ്ത് പട്ടാളക്കാരെ കൊന്നൊടുക്കിയത് എങ്ങനെയാണെന്ന് നിങ്ങൾ ബൈബിളിൽ വായിക്കുന്നില്ലേ? ചെങ്കടൽ രണ്ടായി പിളർന്ന് ഒരു മണിക്കൂറിനകം ലക്ഷക്കണക്കിന് വരുന്ന മുഴുവൻ പട്ടാളക്കാരും ചെങ്കടലിന്റെ അകത്ത് മുങ്ങിത്താഴുന്നു. അത് മോശ കൈവിരിച്ച് പിടിച്ചപ്പോൾ തന്നെ സംഭവിക്കുകയും ചെയ്യുന്നു. മോശയെ തന്നെയാണ് ദൈവം ഉപയോഗിച്ചത്. പക്ഷേ മോശ വിചാരിച്ച സമയത്തല്ല, മോശ വിചാരിച്ച രീതിയിലുമല്ല, മോശയുടെ ടൈമിങ്ങിലല്ല, ദൈവത്തിന്റെ ടൈമിങ്ങിൽ, ദൈവത്തിന്റെ ശക്തിയിൽ, ദൈവത്തിന്റെ വിജ്ഞാനത്തിൽ, ദൈവം വിചാരിച്ച സമയത്ത് കാര്യങ്ങൾ മനോഹരമായിട്ട് നടന്നു. മോശ ശത്രുക്കളെ തന്റെ ശക്തിയിൽ കൊന്നൊടുക്കാൻ നോക്കിയെങ്കിൽ ഒരിക്കലും മോശയ്ക്കത് പറ്റില്ല. 100 കൊല്ലം എടുത്താൽ പോലും പറ്റില്ല. എന്നാൽ ദൈവം അത് ഒറ്റ മണിക്കൂറുകൊണ്ട് കടലിന്റെ അകത്ത് മുക്കി സകലതിനെയും തരിപ്പണമാക്കുകയാണ്. മോശയ്ക്ക് മനസ്സിലായി, ദൈവമേ, അന്ന് ഞാൻ കാണിച്ചത് എത്രയോ വലിയ മണ്ടത്തരവും അബദ്ധവുമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ധ്യാനം കൂടി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഉണ്ടായിരുന്ന നല്ലൊരു ജോലി രാജിവെച്ചിട്ട് പിറ്റേന്ന് മുതൽ പൂർണ്ണസമയ സുവിശേഷ പ്രവർത്തനത്തിന് ഇറങ്ങി കുറെ കഴിയുമ്പോൾ ദൈവത്തെ ചോദ്യം ചെയ്ത് ദൈവത്തിനെതിരെ പെറുപെറുത്ത് ചീത്ത പറഞ്ഞ് എല്ലാത്തിനെയും പഴി പറച്ച് ജീവിതം തകർത്ത് കളയുന്ന ആളുകളെ ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ദൈവം എല്ലാവരെയും പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് വിളിക്കുന്നില്ല. ദൈവം ചിലരെ വിളിക്കുന്നു, അത് ഉടനെയല്ല. അതൊക്കെ അതിന്റെ സമയത്ത് സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. എടുത്തു ചാടി ഒന്നും ചെയ്യാനായിട്ട് പാടില്ല.
ഇതുപോലെ തന്നെ ചിലപ്പോൾ പത്രത്തിൽ വരും, ഇതാ നേഴ്സുമാരെ അമേരിക്കയിലും യു കെയിലും ഓസ്ട്രേലിയയിലും കൊണ്ടുപോകാൻ പോകുന്നു. അവിടെ വരുമ്പോൾ വലിയ ശമ്പളം, പിന്നീട് ഒന്നും ആലോചിക്കുന്നില്ല, എടുത്തു ചാടി വീടും വിറ്റ് പറമ്പും വിറ്റ് മുഴുവൻ പൈസയും കയ്യിലുണ്ടായിരുന്നത് നഷ്ടപ്പെടുത്തി ഏജന്റിനുണ്ട് കൊടുത്ത് ഒടുവിൽ അവിടെ ചെന്നിട്ട് സകലതും നഷ്ടപ്പെട്ടു പോയ ഒരുപാട് മലയാളി നേഴ്സുമാരെ ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഇന്ന് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അവർ ദൈവത്തെ ചീത്ത പറഞ്ഞ് ജീവിക്കുകയാണ്. ഇതിനെപ്പറ്റിയാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. സ്വന്തം പോഷത്വം നിമിത്തമാണ് അവർ തകർച്ചയിലെത്തുന്നത്, എന്നിട്ടും ഹൃദയം കർത്താവിനെതിരെ കോപം കൊണ്ട് ജ്വലിക്കുന്നു. സ്വന്തം പോഷത്വമാണ് അവരെ നാശത്തിലെത്തിച്ചത്, എന്നിട്ടും ഹൃദയം കർത്താവിനെതിരെ കോപം കൊണ്ട് ജ്വലിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ തിടുക്കം കൂട്ടരുത് എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. 3-ാമതായി, സ്പീഡ് കൂടിപ്പോയ ഒരു വ്യക്തിയാണ് ദാവീദ് രാജാവ്. 1 ദിനവൃത്താന്തം 21-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം ദൈവത്തിന്റെ വചനം ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു. സാത്താൻ ഇസ്രായേലിനെതിരെ ഉണർന്ന് ജനസംഖ്യ എടുക്കാൻ ദാവീദ് രാജാവിനെ പ്രേരിപ്പിച്ചു. ചുമ്മാ ഇരുന്ന ദാവീദിന്റെ മനസ്സിലേക്ക് സാത്താൻ ഒരു റോക്കറ്റ് പോലൊരു ചിന്ത അങ്ങോട്ട് കൊടുക്കുകയാണ്. നീ ഇങ്ങനെ ചുമ്മാ ഇരുന്നാൽ മതിയോ? രാജാവായിട്ട് നിന്റെ രാജ്യത്ത് എത്ര പേര് വേണമെന്നൊക്കെ ഒന്ന് അറിയണ്ടേ? ഒരു ജനസംഖ്യ എടുക്ക്. ദാവീദ് ഉടനെ ഉത്തരവിട്ടു, ആരവിടെ ജനസംഖ്യ എടുക്കുക? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1 ദിനവൃത്താന്തം 21:7 പറയുകയാണ്, ദാവീദ് ജനസംഖ്യ എടുത്തത് ദൈവമായ കർത്താവിന് ഇഷ്ടപ്പെട്ടില്ല. എന്താ കാരണമെന്നറിയാമോ? ചുമ്മാ ജനങ്ങളുടെ എണ്ണം എടുത്തത് ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല, ദാവീദിന്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായിരുന്നു, എന്റെ രാജ്യത്ത് എത്ര ആൾക്കാരുണ്ടെന്ന് എനിക്കൊന്ന് അറിയണം. ഞാൻ അത്ര കൊച്ചു രാജാവൊന്നുമല്ല, ഞാനൊരു വലിയ രാജാവാണ്, ഒരുപാട് ജനങ്ങളുള്ള രാജ്യത്തെ ഒരു മഹാരാജാവാണ് ഞാൻ. ഈ ഹൃദയത്തിന്റെ തെറ്റായ ആറ്റിറ്റ്യൂഡ്, തെറ്റായ മനോഭാവം ദൈവം കണ്ടു. പുകഴാൻ വേണ്ടിയിട്ടാണ് ദാവീദ് ജനസംഖ്യ എടുത്തത്, ഉയരാൻ വേണ്ടിയിട്ടാണ്, തന്നെ തന്നെ ഒന്ന് ഉയർത്താൻ വേണ്ടിയിട്ടും ഒന്ന് പുകഴാൻ വേണ്ടിയിട്ടും ആളുകളുടെ മുൻപിൽ അല്പം കൂടി ഉയർത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് അഹങ്കാര ചിന്ത നിറഞ്ഞ ദാവീദ് ജനസംഖ്യ എടുത്തത് കർത്താവിന് ഇഷ്ടപ്പെട്ടില്ല. 1 ദിനവൃത്താന്തം 21-ാം അധ്യായം 14-ാം തിരുവചനം, ദാവീദ് ജനത്തിന്റെ ജനസംഖ്യ എടുത്തത് മൂലം 70,000 ജനങ്ങൾ ഇസ്രായേലിൽ മരിച്ചു വീണു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു രാജാവിന് സ്പീഡ് കൂടിപ്പോയപ്പോൾ ചുമ്മാ ജീവിച്ചുകൊണ്ടിരുന്ന 70,000 പേര് മഹാമാരി വന്ന് മരിച്ചു വീഴുകയാണ്. ദൈവത്തിന്റെ ന്യായവിധി, ജഡ്ജ്മെന്റ് ഇസ്രായേൽ ദേശത്തേക്ക് കടന്നു വരികയാണ്. കുടുംബനാഥന്മാർ ശ്രദ്ധിക്കണം, പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡേഴ്സ് ശ്രദ്ധിക്കണം, രാജ്യം ഭരിക്കുന്നവർ ശ്രദ്ധിക്കണം, ആത്മീയ നേതാക്കന്മാർ ശ്രദ്ധിക്കണം. നമ്മുടെ സ്പീഡ് കൂടിയുള്ള തീരുമാനങ്ങൾ നമ്മുടെ പുറകെ വരുന്ന സകലരെയും കുഴിയിൽ കൊണ്ട് ചാടിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് സുഭാഷിതം 19:2, തിടുക്കം കൂട്ടുന്നവന് വഴി തെറ്റുന്നു, വിജ്ഞാനരഹിതമായ ഉത്സാഹം ശ്രേയസ്കരമല്ല എന്ന് പറഞ്ഞാൽ എല്ലാ തീഷ്ണതയും അത്ര നല്ലതല്ല. ചിലരെ കണ്ടിട്ടില്ലേ, ധ്യാനം കൂടിക്കഴിഞ്ഞാൽ ഉടനെ നാളെ തൊട്ട് ഞാൻ 1 മണിക്ക് എഴുന്നേക്കും, നാളെ തൊട്ട് ഞാൻ 12 മണിക്കൂർ പ്രാർത്ഥിക്കും, നാളെ തൊട്ട് ഞാൻ 2 കുർബാന കാണും, നാളെ തൊട്ട് ഞാൻ 12 കൊന്ത ചെല്ലും, നാളെ തൊട്ട് ഞാൻ ഒരു പറ്റുമെങ്കിൽ ഒരു 15 കർണക്കൊന്ത ചൊല്ലും, ഒരു 9 എത്രയെന്തെയുള്ള മാതാവെ ചൊല്ലും, എല്ലാം പടപടപടാന്നങ്ങോട്ട് തീരുമാനമാണ്. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ പള്ളിയുമില്ല, പ്രാർത്ഥനയുമില്ല, ഒന്നുമില്ല, നേരത്തെക്കാളും മോശമായ അവസ്ഥയിൽ. അതുകൊണ്ട് കർത്താവ് പറയുന്നു, തിടുക്കം കൂട്ടുന്നവന് വഴി തെറ്റുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4-ാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് സാവൂൾ രാജാവിനെ പറ്റിയാണ്. സാവൂൾ രാജാവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് സാമൂൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിലെ 13-ാമത്തെ അധ്യായത്തിൽ 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം. സാവൂൾ രാജാവ് സാമൂൽ പ്രവാചകൻ വരുന്നതും കാത്ത് ഗിൽഗാൽ എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു ജനങ്ങളുമായിട്ട് കാത്തിരിക്കുകയാണ്. 7 ദിവസം പുരോഹിതൻ വരാൻ വേണ്ടി കാത്തിരുന്നു. ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം പുരോഹിതന് മാത്രമേ ബലിയർപ്പിക്കാൻ അവകാശമുള്ളൂ. രാജാവ് എത്ര വലിയ ആളാണെങ്കിലും ബലിയർപ്പിക്കാൻ പറ്റുകയില്ല. എന്നാൽ 7 ദിവസം കാത്തിരുന്നിട്ടും സാമുവൽ എന്ന് പറയുന്ന പുരോഹിതൻ വരാതിരുന്നത് കൊണ്ട് രാജാവ് പറഞ്ഞു, പുരോഹിതൻ വന്നില്ലേ, വരണ്ട, ജനങ്ങളൊക്കെ പോകാൻ തുടങ്ങിയില്ലേ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്. 1 സാമുവൽ 13-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, സമാധാന ബലിക്കും ദഹനബലിക്കുമുള്ള
വസ്തുക്കളെല്ലാം എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ, ഞാൻ തന്നെ ബലിയർപ്പിച്ചേക്കാം, പുരോഹിതം വന്നില്ലേ, ഒരു പ്രശ്നവുമില്ല, എന്റെ പുറത്തും അഭിഷേകമുണ്ട്. രാജാവാട്ട് ദൈവം എന്നെ അഭിഷേകം ചെയ്തല്ലേ, അഭിഷേകം എന്റെ പുറത്തുമുണ്ട്, അതുകൊണ്ട് ഞാൻ ബലിയർപ്പിച്ചേക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അഹറോന്റെ കുലത്തിൽപ്പെട്ട പുരോഹിത വർഗമല്ലാതെ മറ്റാർക്കും ബലിയർപ്പിക്കാൻ അവകാശമില്ല ഇസ്രായേലിൽ. രാജാവിന് അഭിഷേകമുണ്ട്, പ്രവാചകന് അഭിഷേകമുണ്ട്, പക്ഷേ പുരോഹിതന് മാത്രമേ ബലിയർപ്പിക്കാൻ പാടുള്ളൂ. ദൈവം സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിനെ ഒരു പുല്ല് വില പോലും കൊടുക്കാതെ ഇതാ ഈ രാജാവ് ബലിയർപ്പിച്ചു. ബലിയർപ്പിച്ചു കഴിഞ്ഞപ്പോൾ സാമുവേൽ പ്രവാചകൻ എത്തിച്ചേർന്നു. 1 Samuel 13:13 വായിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. സാമുവേൽ പ്രവാചകൻ സാമുവേൽ രാജാവിനോട് പറഞ്ഞു, നീ വിഡ്ഢിത്തരമാണ് കാണിച്ചത്, നീ നിന്റെ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാത്തത് കൊണ്ട് രാജത്വം നിന്നിൽ നിന്നും നീക്കപ്പെട്ടിരിക്കുന്നു. നീ അനുസരണക്കേടിൽ ജീവിച്ചത് കൊണ്ട് രാജത്വം നിന്നിൽ നിന്നെടുത്ത് ദൈവം മറ്റൊരാൾക്ക് കൊടുക്കും, അയാളെ ദൈവം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാവൂൾ രാജാവിന്റെ ആ ഭരണം അവസാനിക്കാനും അവന് രാജത്വം നഷ്ടപ്പെട്ട് ദയനീയമായ വിധം മരിച്ചു പോകാനും കാരണമായി തീർന്നത് അവന് സ്പീഡ് കൂടിപ്പോയത് കൊണ്ടാണ്. 7 ദിവസം അവൻ പുരോഹിതന് വേണ്ടി കാത്തിരുന്നു. എന്തുകൊണ്ട് അവന് 1 ദിവസം കൂടി കാത്തിരിക്കാൻ പറ്റിയില്ല? എന്തുകൊണ്ട് അവന് 1-2 ദിവസം കൂടെ കാത്തിരിക്കാൻ പറ്റിയില്ല? അവന് സാധിച്ചില്ല, വേഗത കൂടിപ്പോയി. ആളുകൾ പിരിയാൻ തുടങ്ങിയപ്പോൾ അവൻ പെട്ടെന്നൊരു തീരുമാനമെടുത്തുകൊണ്ട് വലിയ മണ്ടത്തരത്തിലേക്ക് ചെല്ലുകയാണ്. ഇന്ന് കേരളത്തിൽ നടക്കുന്ന റോഡ് അപകടങ്ങളെ പറ്റി പഠിച്ച കമ്മിറ്റി പറഞ്ഞത് ഇതാണ്, 2 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് അപകടത്തിന് കാരണം. 1 ഓവർ സ്പീഡാണ്, വളരെ വേഗത കൂടിയ, പ്രത്യേകിച്ച് യുവജനങ്ങൾ ബൈക്കിൽ പോകുന്നത് കണ്ടാൽ ചന്ദ്രനിലേക്ക് റോക്കറ്റ് പോകുന്നത് പോലെയാണ് പോകുന്നത്. കാറുകാരും ബസ്സുകാരും ഒക്കെ പേടിച്ച് വഴിമാറി കൊടുത്തോണം, വലിയൊരു ശബ്ദത്തോടെ റോക്കറ്റ് പോകുന്നത് പോലെ പോകുന്നു. 2 മദ്യപാനം. ഇത് ഗവൺമെന്റ് കണ്ടെത്തിയ 2 കാരണങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. പ്രിയപ്പെട്ടവരെ, അപകട മരണങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം ഓവർ സ്പീഡ് തന്നെ, വേഗത കൂടിയ തന്നെ. അതുകൊണ്ട് കർത്താവിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു, തിടുക്കം കൂട്ടുന്നവന് വഴി തെറ്റുക തന്നെ ചെയ്യും. സുഭാഷിതങ്ങളുടെ പുസ്തകം 19:2 നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. 5 നമ്മൾ ചിന്തിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഉസ്സാ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റിയാണ്. സാമുവേൽ പ്രവാചകന്റെ 2 6 നമ്മൾ ഈ മനുഷ്യനെ കാണുന്നത്. അവിടെ നമ്മൾ ഒരു കാര്യം കാണുകയാണ്, ദാവീദ് രാജാവ് ഒരുപാട് ജനങ്ങളോടൊപ്പം ചെണ്ട, മദ്ദളം, കിന്നരം, വീണ, പാട്ട്, നൃത്തം എല്ലാം കൂടി ദൈവത്തിന്റെ പെട്ടകം കാളയുടെ പുറത്ത് കയറ്റി ആഘോഷമായിട്ട് ഇസ്രായേലിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ ജനങ്ങളെല്ലാം ആടിപ്പാടി നടക്കുന്നു. ദൈവത്തിന്റെ പെട്ടകം, വാഗ്ദാന പെട്ടകം, ഉടമ്പടിയുടെ പെട്ടകം കാളവണ്ടിയുടെ പുറത്തിരുത്തി ദാവീദ് നൃത്തം ചെയ്ത് പാട്ടുപാടി ഇങ്ങനെ വരുന്ന സമയത്ത് നാഖോറിന്റെ മെതിക്കളത്തിൽ എത്തിയപ്പോൾ കാള വിരണ്ടു. നമുക്കറിയാം, കാളവണ്ടിയിൽ പോകുമ്പോൾ കാള വിരണ്ടു കഴിഞ്ഞാൽ കാളവണ്ടിയുടെ തിരിക്കുന്നവരെല്ലാം ഉരുണ്ട് പടച്ച് താഴെ വീഴും. കാള വരണ്ട സമയത്ത് വാഗ്ദാന പേടകം, പെട്ടകം താഴെ വീഴുമല്ലോ എന്നോർത്ത് കാളവണ്ടിയുടെ തൊട്ടടുത്തുകൂടെ പോയിരുന്ന ഉസ്സ ഈ പെട്ടകം ചരിഞ്ഞ സമയത്ത് കൈ നീട്ടി പെട്ടകത്തെ പിടിച്ചു. പെട്ടകം താഴെ വീണില്ല, പെട്ടകത്തെ മാറോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് ഉസ്സ വിചാരിച്ചു, ഞാനെന്തോ വലിയ കാര്യം ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഉസ്സ പെട്ടകത്തെ കൈ നീട്ടി പിടിച്ചതും ഷോക്കേറ്റ് മരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വലിയ ശക്തി ഉസ്സയുടെ മേൽ വന്നു. ഉസ്സ ഇരുന്നിരിപ്പിൽ മരിച്ചു താഴെ വീണു. എന്താണ് കാരണമെന്നറിയാമോ? ദൈവത്തിന്റെ വ്യവസ്ഥയിൽ ദൈവം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ഉടമ്പടിയുടെ പേടകം ചുമക്കുവാൻ ലേവ്യർക്കല്ലാതെ മറ്റാർക്കും അധികാരമില്ല. ലേവ്യര് മാത്രമേ ഉടമ്പടിയുടെ പേടകം ചുമക്കാവുള്ളൂ, മറ്റാരും അത് കൈകൊണ്ട് തൊടാനായിട്ട് പാടില്ല. ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയാമായിരുന്ന ഉസ്സ പെട്ടകം ചരിഞ്ഞ സമയത്ത് സ്പീഡ് കൂടിപ്പോയി പെട്ടകത്തിൽ കയറി പിടിച്ചു. ഒരല്പനേരം ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, അയ്യോ പെട്ടകം ചരിയുന്നു, കാളവണ്ടി ഇതാ മറിഞ്ഞു വീഴുന്നു, ഓടി വരണമേ എന്ന് വിളിച്ചെങ്കിൽ ലേവ്യരാരെങ്കിലും വന്ന് പെട്ടകത്തെ പിടിക്കുമായിരുന്നു. അതിന് തയ്യാറാകാതെ അതിനു മുമ്പായിട്ട് അദ്ദേഹം പെട്ടകത്തെ കയറി പിടിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ മനസ്സിൽ ഇത് വായിച്ചപ്പോൾ ഉണ്ടായ ചിന്ത എന്താണെന്നറിയാമോ? നല്ല കാര്യമെന്നുള്ള രീതിയിലാണത് ചെയ്തതെങ്കിലും അദ്ദേഹത്തിന് അത് തകർച്ചയ്ക്ക് കാരണമായി തീർന്നു. ഇതുപോലെ സഭയെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ചിലർ കാണിക്കുന്ന ഗോഷ്ഠികൾ സഭയ്ക്ക് വലിയ അപമാനവും തകർച്ചയും തകർച്ചയ്ക്കും കാരണമായി തീരുകയാണ്. അവർ പറയുന്ന എക്സ്ക്യൂസ് ഇതാണ്, ഞങ്ങൾ സഭയെ വിശുദ്ധീകരിക്കുകയാണ്, ഞങ്ങൾ സഭയെ വിശുദ്ധീകരിക്കുകയാണ്, അതുകൊണ്ട് സഭയ്ക്കകത്ത് നിന്നിട്ട് സഭയ്ക്കെതിരായിട്ട് അടിച്ചു വിടുകയാണ്.
സഭയ്ക്കകത്ത് നിന്നിട്ട് കുറ്റവും കുറവും എല്ലാം വിജാതീയരും നിരീശ്വരവാദികളും ദൈവമില്ലാത്തവരും എല്ലാം കേൾക്കെ ടെലിവിഷനിലൂടെയും മാസികളിലൂടെയും അടിച്ചുപിടിക്കുകയാണ്. പല്ലു കുത്തി മണപ്പിക്കുന്നത് പോലെയും മലർന്നു കിടന്നു തുപ്പുന്നത് പോലെയുമാണ് ഇത് എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഉസ്സാ വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ പെട്ടകം ചരിഞ്ഞപ്പോൾ, ഒരു വിധത്തിൽ പറഞ്ഞാൽ സക്രാരി ചരിഞ്ഞ് താഴെ വീഴാൻ പോയപ്പോൾ പിടിച്ചതുപോലെ ഉള്ളൂ. പക്ഷേ അതൊരു അൽമായന് അത് പിടിക്കാൻ അന്ന് അവകാശമില്ലായിരുന്നു. അത് ലേവ്യർക്ക് മാത്രമേ തുടരാൻ അവകാശമുള്ളൂ. ഈ കാരണത്താൽ നല്ല കാര്യമാണ് ചെയ്തതെങ്കിലും അത് ചെയ്ത ഉസ്സ മരിച്ചു വീണു. ദൈവം ഓർമ്മിപ്പിക്കുകയാണ്, സഭയുടെ വിശുദ്ധീകരണം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, സഭ താഴെ വീഴാതെ നേരെ നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് തെറ്റായ വഴികൾ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രൊട്ടസ്റ്റന്റ് നവീകരണം സഭയ്ക്കെതിരെ ആഞ്ഞടിക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഇഗ്നേഷ്യസ് ലോയോളയെയും അമ്മ ത്രേസ്യയെയും പോലുള്ള വ്യക്തികൾ സഭയുടെ അകത്ത് നിന്നുകൊണ്ട് സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ചത് എന്ന് ഓർക്കുമ്പോൾ ഇതിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവുകയാണ്. അമ്മ ത്രേസ്യയ്ക്ക് പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം കിട്ടുകയും സ്വർഗീയ ദർശനങ്ങൾ ശക്തമായി സ്വർഗം കൊടുക്കുകയും സഭയെ വിശുദ്ധീകരിക്കാൻ ദൈവം ഉപയോഗിക്കുകയും ചെയ്തു. ജെസ്യൂട്ട് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോള സഭയുടെ അകത്ത് നിന്നുകൊണ്ട് വിജാതിയരുടെ മുൻപിൽ സഭയെ അപമാനിക്കാതെ തന്നെ സഭയെ വിശുദ്ധീകരിക്കാൻ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലെ ഉപകരണമായി തീർന്നു. ഇന്ന് ചിലരെങ്കിലും പ്രസംഗിക്കുന്നത് സഭയുടെ വിശുദ്ധീകരണം എന്ന പേരിലാണെങ്കിലും അത് ലോകത്തിന്റെ മുമ്പിൽ സഭയെ താറടിച്ച് കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ചെയ്യുന്ന വ്യക്തികൾക്ക് ആത്മീയ മരണം സംഭവിക്കും. ഉസ്സ മരിച്ചു വീണു. ഇതുപോലെ നമ്മൾ സൂക്ഷിക്കണമെന്ന് ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുകയാണ്. അവസാനമായിട്ട് ഒരാളെ കുറിച്ച് കൂടെ പറഞ്ഞ് ഇന്നത്തെ ശുശ്രൂഷ നമുക്ക് അവസാനിപ്പിക്കാം. അത് പത്രോസ് ലീഹ തന്നെയാണ്. യോഹന്നാൻ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ ഗെത്സെമനെ തോട്ടത്തിൽ യേശുവിനെ പിടിക്കാൻ പട്ടാളക്കാർ വന്നപ്പോൾ സഹിച്ചില്ല പത്രോസിന്. ഉറയിൽ കിടന്ന വാളെടുത്ത് ഒറ്റ വെട്ടു വെച്ചു കൊടുത്തു. പ്രധാന പുരോഹിതന്റെ ഭൃത്യന്റെ വലത് ചെവി താഴെ വീണു. ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, ഇത് എങ്ങനെയാണ്, മുൻപിൽ നിന്ന് വെട്ടുമ്പോൾ ഇടത് ചെവി താഴെ പോകാനാണ് സാധ്യത കൂടുതൽ. വലത് ചെവി താഴെ പോയെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു പുറകിൽ നിന്നാണ് വെട്ടിയിരിക്കുന്നത്. എങ്ങനെയോ ആയിക്കോട്ടെ, അവിടെ പത്രോസ് ലീഹ സ്വയം അപമാനിതനായി തീരുകയാണ്. ദൈവം സ്നേഹമാണ് എന്ന് 3.5 കൊല്ലം ജീവിതം കൊണ്ടും പഠിപ്പിക്കലുകൊണ്ടും വ്യക്തമാക്കി കൊടുത്ത ഈശോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന് അവസാനം ഒരു തീവ്രവാദിയെ പോലെ വാളെടുത്ത് വെട്ടുകയും യുദ്ധം ചെയ്യുകയും ചെയ്യാണ്. ഈശോയ്ക്ക് അറസ്റ്റിന്റെ ഇടയിലും തന്റെ മുഖം തിരിച്ചിട്ട് ശിമയോനെ തിരുത്തേണ്ടി വന്നു. ശിമയോനെ, നിന്റെ വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. പ്രിയപ്പെട്ടവരെ, ഒരല്പം വേഗത കൂടി പോയതുകൊണ്ട് പത്രോസ് വാളെടുത്ത് വെട്ടിയ കാര്യം ഈ 2000 വർഷം കഴിഞ്ഞിട്ടും ഇന്നും ആളുകൾ സംസാരിക്കുകയാണ്. അതിനെപ്പറ്റി പ്രസംഗങ്ങൾ ഉണ്ടാകുന്നു, അതിനെപ്പറ്റി ലേഖനങ്ങൾ ഉണ്ടാകുന്നു. ഒരല്പം തിടുക്കം പത്രോസിന് കൂടിപ്പോയി. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവത്തിന്റെ വചനം. ദർശനം അതിന്റെ സമയം പാർത്തിരിക്കുകയാണ്, അത് വരിക തന്നെ ചെയ്യും. അത് താമസിക്കുന്നെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവം എന്തെങ്കിലും നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വരിക തന്നെ ചെയ്യും. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അത് നിറവേറുക തന്നെ ചെയ്യും. അതാണ് കർത്താവിന്റെ വചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വർഷങ്ങൾക്ക് മുമ്പ് റെമിജിയൂസ് ഇഞ്ചനാനിൽ എന്ന് പറയുന്ന ഒരു യുവവൈദികൻ കുളത്തുവയിൽ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാനായിട്ട് പോയി. ബഹുമാനപ്പെട്ട സി ജെ വർക്കിയച്ചൻ ജീവിച്ചിരുന്ന സമയമാണ്. അച്ഛന്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ഈ കൊച്ചു വൈദികന്റെ ശിരസിൽ കരങ്ങൾ വെച്ചിട്ട് ബഹുമാനപ്പെട്ട സി ജെ വർക്കിയച്ചൻ പറഞ്ഞു, കൊച്ചച്ച, അച്ഛൻ തലയിൽ ബിഷപ്പുമാര് വയ്ക്കുന്ന തൊപ്പിയും കയ്യിൽ അംശവടിയും പിടിച്ച് നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത്. ബിഷപ്പിന്റെ വസ്ത്രങ്ങൾ അണിഞ്ഞ് അഭിഷേകത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദർശനത്തിൽ കാണിക്കുന്നു. എന്നിട്ട് വർക്കിയച്ചൻ പറഞ്ഞു, ഞാൻ മരിക്കുന്നത് വരെ കൊച്ചച്ഛൻ ഇതിനെപ്പറ്റി ആരോടും പറയരുത് കേട്ടോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊച്ചച്ഛൻ ഇത് ആരോടും പറഞ്ഞില്ല. വർഷങ്ങൾക്ക് ശേഷം വർക്കിയച്ചൻ മരിച്ചു. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ദൈവം വർക്കിയച്ചനിലൂടെ പറഞ്ഞ പ്രവചനം നിറവേറി. റെമിജിയൂസ് ഇഞ്ചനാനിൽ എന്ന കൊച്ചു വൈദികൻ ഇന്ന് കേരള കത്തോലിക്ക സഭയിലെ ഒരു ബിഷപ്പാണ്, ഒരു മെത്രാനാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് മെത്രാന്മാരുടെ, ബിഷപ്പുമാരുടെ ധ്യാനം പിഒസിയിൽ വെച്ച് നടന്ന സമയത്ത് ധ്യാനത്തിന്റെ അവസാനം കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ സഭയ്ക്ക് കിട്ടിയ നന്മകളെ പറ്റി പറയുന്ന കൂട്ടത്തിൽ അഭിവന്യ പിതാവ് താൻ ഒരു യുവ വൈദികനായിരുന്നപ്പോൾ ദൈവം തനിക്ക് നൽകിയ ദർശനത്തെ കുറിച്ച് എല്ലാ പിതാക്കന്മാരും കേൾക്കെ അവിടെ പങ്കുവയ്ക്കുകയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ഇതുപോലെ വചനത്തിലൂടെയോ ഏതെങ്കിലും വിധത്തിലോ നമുക്കൊരു ഒരു കാര്യം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി വേഗത കൂട്ടരുതെന്നും
പകരം നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് എളിമയിൽ, താഴ്മയിൽ, സ്നേഹത്തിൽ നമ്മളെ തന്നെ കാത്തുകൊണ്ട് കാത്തിരിക്കുമ്പോൾ ഹബക്കൂക്ക് പ്രവാചകനിലൂടെ ദൈവം പറയുന്നു, ദർശനം അതിന്റെ സമയം പാർത്തിരിക്കുകയാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് താമസിക്കുന്നെങ്കിൽ അതിനായി കാത്തിരിക്കുക. അത് വേഗം വന്നുകൊണ്ടിരിക്കുന്നു. അത് സംഭവിക്കുക തന്നെ ചെയ്യും. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഈശോയെ, നിനക്ക് വേണ്ടി കാത്തിരിക്കുവാനുള്ളൊരു കൃപ തരണമേ. ഇന്ന് എല്ലാത്തിനും സ്പീഡാണ്. എവിടെ ചെന്നാലും സ്പീഡാണ്. ആഹാരം വേഗത്തിൽ ഉണ്ടാക്കി തരുന്നു കർത്താവെ. വാഹനങ്ങൾക്ക് വളരെ വേഗത, എല്ലാറ്റിനും സ്പീഡാണ്. എന്നാൽ നിന്റെ വചനം പറയുന്നു, സ്പീഡ് കൂട്ടരുത്. തിടുക്കം കൂട്ടുന്നവന് വഴി തെറ്റും. വിജ്ഞാനരഹിതമായ ഉത്സാഹം ശ്രേയസ്കരമല്ല. സുഭാഷിതങ്ങൾ 19:2. കർത്താവെ, നിന്റെ സന്നിധിയിൽ എളിമയോടെ കാത്തിരിക്കുവാനും നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കൃത്യസമയത്ത് അനുഗ്രഹം കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നിന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി മുന്നോട്ട് പോകുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തി വിശുദ്ധീകരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.